ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഊട്ടി ട്രിപ്പിലെ രണ്ടാം ഭാഗത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൽ നിന്നും നമുക്ക് ഊട്ടിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് റൂട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബന്ദിപ്പൂർ, മസിനഗുഡി, സുൽത്താൻ ബത്തേരിയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ആ കാനനഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്ന ഒരു ട്രിപ്പാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് പോയത് ബന്ദിപ്പൂർ മസിനഗുഡി വഴിയാണെങ്കിലും തിരിച്ചു വന്നത് സുൽത്താൻ ബത്തേരി വഴിയാണ്. നിങ്ങൾക്ക് ജംഗിൾ സഫാരി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സ്റ്റേയിനോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബന്ദിപ്പൂർ മസിനഗുഡിയിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ വെറും 4 ദിവസത്തേക്ക് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാനും അവിടെ ജംഗിൾ സഫാരി നടത്താനുള്ള സമയമില്ലായിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം ഊട്ടി മാത്രമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് വരിക. അത് വേറെ തന്നെ ഒരു അനുഭവമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂരിൻ്റെ കാനനഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വഴിയെ മുതുമലയിലോട്ട് കയറി. മുതുമലയിൽ കയറുമ്പോൾ നമ്മൾ അവിടെ ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞ ഒരു 30 രൂപ നമ്മൾ കൊടുക്കണം. ഗ്രീൻ ടാക്സ് ഒക്കെ കൊടുത്തുകൊണ്ടാവാം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കാട്ടാനനെ കണ്ടു, പിന്നെ കുറച്ച് മാൻകുട്ടനെയും കണ്ടു. ബന്ദിപ്പൂരിൽ ഞങ്ങൾ അധികം അനിമൽസിനൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ മസിനഗുഡി എത്താറായപ്പോഴേക്കും ഒരുപാട് അനിമൽസിനെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ തെപ്പക്കാട് എത്തി. അവിടെ നിന്നാണ് നമ്മൾ മസിനഗുഡിക്ക് തിരിയുന്നത്. കൂടല്ലൂർ വഴി പോകേണ്ടവർക്ക് ആ വഴിയും തിരക്കിയെടുക്കാം, പക്ഷേ എൻ്റെ ഫേവററ്റ് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, കാനനഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മസിനഗുഡി വഴിയാണ് ഞാൻ ഊട്ടിക്ക് തിരിച്ചത്. നിങ്ങളിപ്പോൾ വലത്തെ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് മായാ റിവറാണ്. ഇത് ശരിക്കും തമിഴ്നാട് കർണാടക അതിർത്തി നിർണ്ണയിക്കുന്നത് പല ഭാഗങ്ങളിലും ഈ ഒരു പുഴയാണ്. അങ്ങനെ ഞങ്ങൾ ഈ പുഴയൊക്കെ കടന്ന് ഞങ്ങൾ മസിനഗുഡിയിലോട്ട് ലക്ഷ്യം വെച്ച് ഞങ്ങളുടെ വണ്ടി നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ മസിനഗുഡിയിലെത്തി. അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് പേരും സംഘം കൂടി നിന്നിട്ട് നമ്മൾ വണ്ടി തടഞ്ഞ് ജീപ്പ് സഫാരിക്ക് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിത് എങ്ങോട്ടാണെന്നറിയില്ല, ഇവരെത്രത്തോളം വിശ്വസ്തമാണെന്ന് അറിയത്തില്ല. നമ്മളതിലൊന്നും തലവെക്കാൻ നിന്നില്ല. നമ്മൾ നേരെ ഊട്ടി ലക്ഷ്യം വെച്ച് വീണ്ടും മുന്നോട്ടുള്ള യാത്ര തുടർന്നു. മസിനഗുഡി കഴിയുമ്പോൾ തന്നെ നമ്മുടെ റോഡിൻ്റെ മുൻഭാഗത്തായിട്ട് നമുക്ക് മലനിരകൾ കാണാൻ തുടങ്ങും. ഈ മല കടന്നു വേണം നമുക്ക് ഊട്ടിയിലോട്ടെത്താൻ. ചുരം കയറാൻ തുടങ്ങിയപ്പം ഞങ്ങളും ഒരുപാട് എക്സൈറ്റഡ് ആയി, കാരണം നമ്മൾ ഊട്ടിയിലോട്ടുള്ള നമ്മുടെ ദൂരം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വെറും 36 ഹെയർപിൻ ബെൻഡ് വളവുകൾ കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിലോട്ടെത്താം. അങ്ങനെ ഞങ്ങൾ 24 ഹെയർപിൻ വളവുകളൊക്കെ കഴിഞ്ഞ് 12-ാമത്തെ വളവ് എത്തിയപ്പോൾ അവിടെ ഒരു നല്ലൊരു ചായക്കട കണ്ടു. നല്ല ബൊഗൈൻവേലിലേക്ക് പൂത്തു നിൽക്കുന്ന ഒരു അടിപൊളി ചായക്കട. അവിടുന്ന് ഞങ്ങളൊരു ചായ മേടിച്ച് ഈ ചുരത്തിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഒരു 10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് സമയം അവിടെ ചെലവഴിക്കാണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ യാത്ര വീണ്ടും തിരിച്ചു. ഊട്ടിയിലോട്ട് അടുക്കാറാവുമ്പോൾ നമുക്ക് മലനിരകളിൽ ഓരോ ചെറിയ ഗ്രാമങ്ങൾ കാണാൻ സാധിക്കും. അതോടൊപ്പം ക്യാബേജും ക്യാരറ്റും വിളയുന്ന കുറേ കൃഷിയിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് ഈ വഴികളിലൂടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തലേക്കുന്ത എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തെത്തിച്ചേർന്നപ്പോൾ അധികം ആരും സഞ്ചരിക്കാത്ത ഒരു വഴി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കാണുന്ന ഇടതുവശത്തോടെയുള്ള ഈ വഴിയിലൂടെ നമുക്ക് ഊട്ടിയിലെത്താം. നിങ്ങളിപ്പോൾ കാണുന്നത് ഊട്ടി ഗൂഡല്ലൂർ റോഡാണ്. തലേക്കുന്തയിൽ നിന്നും നമ്മൾ ഡൈവേഴ്ഷൻ എടുത്ത് പോയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ റോഡിലാണ് പോയി ചേരുന്നത്. അവിടെ നിന്നും ഊട്ടിയിലോട്ട് ഹൈവേ വഴി നമുക്കെത്താം. ഞങ്ങൾ ഈ യാത്രയിൽ അധികം സഞ്ചാരികൾ സഞ്ചരിക്കാത്ത വഴികളാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്. കാരണം ബാംഗ്ലൂർ എന്ന ബിസി സിറ്റിയിൽ നിന്നും ഊട്ടിയിലെ ബിസി ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോകാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് ഊട്ടിയിലെ ആ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും അതോടൊപ്പം പ്രകൃതിയുടെ ആ സൗന്ദര്യം ആസ്വദിക്കാനായിരുന്നു ഞങ്ങൾക്കേറെ താല്പര്യം. ഈ വഴിയെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാനം മുട്ടി നിൽക്കുന്ന യൂക്കാലി മരങ്ങളും അതോടൊപ്പം മാർലിമുന്ത് എന്ന് പറഞ്ഞ ഒരു ചെറിയ തടാകവും കാണാൻ സാധിക്കും.
ഗൂഗിൾ മാപ്പിൽ മാർലിമുണ്ട് ലേക്ക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ എത്തിച്ചേരാം. ഈ ലൊക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് നേരെ ഊട്ടിയിലോട്ടും എത്താവുന്നതാണ്. ഊട്ടി എന്ന പട്ടണത്തിലോട്ട് അടുക്കാറാകുമ്പോൾ നമുക്ക് ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും നിന്നും മാറി ഒരുപാട് വാഹനങ്ങളും വീടുകളും നിറഞ്ഞ തിരക്കേറിയ വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അരമണിക്കൂർ ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഊട്ടി പട്ടണത്തിലെത്തിച്ചേർന്നു. ഏകദേശം 4-5 വർഷത്തിന് ശേഷം വരുന്നതുകൊണ്ടാവാം ഊട്ടി പട്ടണത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉള്ളതുപോലെ തോന്നി. ഒരുപാട് വാഹനങ്ങളും വാണിജ്യ കമ്പോള സ്ഥാപനങ്ങളും നിറഞ്ഞ് ഊട്ടിയുടെ മുഖച്ഛായ തന്നെ മാറിപ്പോയിരിക്കുന്നു. ഏകദേശം 2:30 ആയതുകൊണ്ട് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ തപ്പി നടന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഹോട്ടൽ സിറ്റി പാലസിലെത്തിയത്. ഇവിടെ അത്യാവശ്യം കാർ പാർക്കിംഗ് സൗകര്യവും കേരള മീൽസും ഒക്കെ കിട്ടുന്നറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ മീൽസാണ് കഴിച്ചത്. ഇനി ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കോത്തഗിരിയിലെ റിസോർട്ടിലോട്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ വരും വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കാണുക.